ഈ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ഈ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ കാതോർക്കുമെങ്കിൽ നിങ്ങളുടെ ജീവചരിത്രത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു അത്ഭുത സന്ദേശം, ഇത് ലോക ചരിത്രത്തെ മാറ്റിമറിച്ച അനശ്വര സന്ദേശമാണ്. അത് നിങ്ങൾക്കായി പങ്കുവയ്ക്കുവാൻ എന്റെ പ്രിയ സ്നേഹിതനും സഹയാത്രികനുമായ സുനിൽ പ്രസിദ്ധനായ അഭിഷക്തൻ പ്രഭാഷകൻ അജി ആന്റണി നമ്മുടെ മധ്യത്തിലുണ്ട്. സാധനം നിങ്ങളുടെ ഏവരുടെയും സമയത്തെ അല്പനിമിഷത്തേക്ക് ഞങ്ങൾ ഈ ശബ്ദപരിധിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയ സ്നേഹിതനായി മൈക്ക് കൈമാറും. ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ പരിധിയിൽ അടുത്ത മതങ്ങളിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നന്മയുള്ള എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹ അഭിവാദനങ്ങൾ. കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളുകയും സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും എന്ന സനാതനമായ സത്യം ലോകത്തോട് വിളിച്ചറിയിച്ചുകൊണ്ട് ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മുടിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകളാകുന്ന ലഹരിക്കും മദ്യത്തിനും തിന്മയ്ക്കുമെതിരെയുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനമാണ് ഈ കുമ്പളാംപൈതിയുടെ ഹൃദയഭാഗത്ത് എത്തപ്പെട്ടു നിൽക്കുന്നത്. ഈ മനോഹരമായ സുഗുണത്തിന്റെ ഏതാണ്ട് മധ്യാന സമയത്ത് അനുഗ്രഹീതരും ആദരണീയരുമായ അതിഥികളുടെ മഹനീയ അധ്യക്ഷതയിലും പ്രാർത്ഥനയിലും ദൈവാശ്രയ ബോധത്തോടെ ആരംഭം കുറിച്ച് ഈ സന്ദേശയാത്ര ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അവിടെയൊക്കെ സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം വിളംബരം ചെയ്ത അനന്തരം ഈ ദിവസത്തിന്റെ ഏതാണ്ട് സന്ധ്യാ സമയത്ത് ഈ സ്നേഹ സന്ദേശവുമായി നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ കൃതാർത്ഥരാണ്, ധന്യരാണ്. അതുകൊണ്ട് തന്നെ പരിമിതികളായ ഏതാനും മിനിറ്റുകൾ നിങ്ങളെ തിരക്കേറിയ വിലയേറിയ സമയത്തിന്റെ അല്പ മിനിറ്റുകൾ ഈ സന്ദേശത്തിലേക്ക് ഞങ്ങൾ ചോദിക്കുകയാണ്. നാം പാർക്കുന്ന ചുറ്റുപാട്, നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം, നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഞാൻ അറിയാതെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. COVID-19 എന്ന മഹാമാരിയുടെ മൂന്നാം ഘട്ട സംഹാര വ്യാപനം രൂക്ഷമായി തലമുറ്റു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം, ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യാവസായിക, വിദ്യാഭ്യാസ, സാംസ്കാരിക, ആത്മീയ മേഖലകളെയൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ മഹാമാരി അതിന്റെ സംഹാര വ്യാപനം രൂക്ഷമായി നടത്തിയപ്പോൾ അനേകർ പടുത്തുയർത്തിയ ജീവിത സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു. അതിന്റെ മൂന്നാം ഘട്ട വ്യാപനം രൂക്ഷമായി തലമുക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റും ആരോഗ്യ വിദഗ്ധരും നിയമപാലകരും നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച്, സാമൂഹിക കലങ്ങൾ പാലിച്ച്, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ മഹാമാരിയുടെ മൂന്നാം ഘട്ട സംഹാര വ്യാപനത്തെയും ജയകരമായി അതിജീവിപ്പാനുള്ള എല്ലാ കരുത്തും നമ്മൾക്കുണ്ടാകട്ടെ എന്ന് ഹൃദയംഗമായിട്ട് ആശംസിക്കുന്നു. ചില കാര്യങ്ങൾ ഈ ശാന്തമായ സന്ധ്യയിൽ വളരെ ലളിതമായി നിങ്ങളെ ഓർപ്പിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കുവാനാണ് ഞാൻ ബന്ധപ്പെടുന്നത്. നാം പാർക്കുന്ന സമൂഹത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന, നാം പാർക്കുന്ന സമൂഹത്തെ മാരകമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയിൽ ഈ കുമ്പളാംപൈതിയുടെ ഹൃദയഭാഗത്ത് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഏതെങ്കിലും മതത്തിന്റെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ സമുദായ സന്നദ്ധ സംഘടനകളുടെയൊന്നും വക്താക്കളായിട്ടല്ല. മറിച്ച് ഈ രീതിയിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ട്, അവന്റെ സുവിശേഷത്തിന്റെ പ്രചാരവാഹകരായിട്ട് ചോരയ്ക്ക് ചൂടുള്ള ഈ നല്ല പ്രായത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ മനസ്സിലാക്കണം സുവിശേഷം എന്താണ്. സുവിശേഷം എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം ഗുഡ് ന്യൂസ് എന്നാണ്, നല്ല വാർത്ത എന്നാണ്. നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ മനുഷ്യനെ വീർപ്പ് പൊട്ടിപ്പിക്കുന്ന, മനുഷ്യനെ ഭയത്തിന്റെ മുൾമുടിയിൽ എത്തി നിർത്തുന്ന, മനുഷ്യനെ ആശങ്കാതുലരാക്കുന്ന ധാരാളം വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറഞ്ഞു കവിഞ്ഞു തുളുമ്പുമ്പോൾ
മനുഷ്യനെ ഭയത്തിന്റെയും ഭീതിയുടെയും ആശങ്കയുടെയും മുൾമുനയിൽ നിർത്തുന്ന ദുരന്ത വാർത്തകളുടെ നടുവിൽ, ഭയ വാർത്തകളുടെ നടുവിൽ മനുഷ്യൻ ആശ്വാസം പകരുന്ന, സമാധാനം പകരുന്ന, പ്രത്യാശയും ശാന്തിയും പകരുന്ന ഒരു വാർത്തയുണ്ടെങ്കിൽ അത് ഈ സദ്വാർത്തയാണ്, സുവിശേഷം എന്ന വാർത്തയാണ്. എന്താണ് സുവിശേഷം? നിങ്ങൾക്ക് നൽകുന്ന സന്തോഷ വാർത്ത, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട്, നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്, നിങ്ങളുടെ സകല അന്വേഷണങ്ങൾക്കും കണ്ടെത്തലുണ്ട്, നിങ്ങളുടെ സകല രോഗങ്ങൾക്കും സൗഖ്യമുണ്ട്, നിങ്ങളുടെ സകല പാപങ്ങൾക്കും മോചനമുണ്ട്, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ആരിലൂടെ നിങ്ങൾക്ക് പ്രശ്ന പരിഹാരമുണ്ട്? ആരിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്? ആരിലൂടെ നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് കണ്ടെത്തലുണ്ട്? ആരിലൂടെ നിങ്ങളുടെ യാത്രയ്ക്ക് പൂർത്തീകരണമുണ്ട്? ആരിലൂടെ നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്? ആരിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശാപങ്ങൾക്ക് ദോഷമുണ്ട്? അത് യേശു ക്രിസ്തുവിലൂടെയാണ് എന്ന സന്ദേശമാണ് സുവിശേഷം ലോകത്തിൽ നൽകുന്ന ഏറ്റവും മഹത്വകരമായ സന്തോഷ വാർത്ത. സഹോദരരെ, സുവിശേഷം ഒരിക്കലും ഒരു മതപ്രസംഗം അല്ല, സുവിശേഷം ഒരിക്കലും ഒരു മതപ്രഭാഷണമല്ല, സുവിശേഷം ഒരിക്കലും ഒരു മതപരിവർത്തനമല്ല. ഇവിടെ ആവിർഭവിച്ച ഏതെങ്കിലും മതങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുവാൻ മറ്റൊരു മതത്തിന്റെ അണികളിൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമല്ല സുവിശേഷം. സുവിശേഷം സാഹോദര്യത്തിന്റെ സന്ദേശമാണ്, സുവിശേഷം സമാധാനത്തിന്റെ സന്ദേശമാണ്, സുവിശേഷം ശാന്തിയുടെ സന്ദേശമാണ്, സുവിശേഷം പാപമോചനത്തിന്റെ സന്ദേശമാണ്. പാപമെന്ന മഹാവിപത്തിലൂടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകന്നു പോയ എല്ലാ മാനവരാശിക്കും ഏക സത്യ ദൈവത്തോടുള്ള നിരപ്പിന്റെ വിളംബര പ്രഖ്യാപനമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രഭാഷണത്തിനും വിശ്വാസത്തിനും ആധാരമായ വിശുദ്ധ വേദപുസ്തകം കൃത്യമായും അസന്നിഗ്ധമായും കാലത്തോട് പ്രഖ്യാപിക്കുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളു. അങ്ങനെയെങ്കിൽ ഈ സായാഹ്ന വേളയിൽ സ്നേഹത്തോടെ ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുന്ന നന്മയുള്ള നല്ലവരായ ദേശനിവാസികളോട് അല്പനിമിഷം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷത്തെ കുറിച്ചാണ്. സുവിശേഷത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രവാക്യമാണ് എന്റെ പ്രഭാഷണത്തിന് ആധാരമായി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്, എന്റെ സ്നേഹത്തിനും ഓർപ്പിച്ചത്. സകലയുടെ എന്താണ് സുവിശേഷം? ഞാൻ പറഞ്ഞല്ലോ, അതൊരിക്കലും മതപ്രഭാഷണമോ, അതൊരിക്കലും മതപ്രസംഗമോ, അതൊരിക്കലും മതപരിവർത്തനമോ, അതൊരിക്കലും നിർബന്ധിത മതപരിവർത്തനമോ, അതൊരിക്കലും ഒരു മതത്തിനെതിരായിട്ടുള്ള മറ്റൊരു മതത്തിന്റെ ആശയങ്ങൾ ഫലിപ്പിക്കലോ അല്ല സുവിശേഷം. സുവിശേഷം സാമൂഹ്യത്തിന്റെ സന്ദേശമാണെന്ന് ഞാൻ പറഞ്ഞു. സുവിശേഷം സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമാണെന്ന് ഞാൻ പറഞ്ഞു. സുവിശേഷം അനുരഞ്ജനത്തിന്റെ സന്ദേശമാണെന്ന് ഞാൻ പറഞ്ഞു. സുവിശേഷം സ്വസ്ഥതയുടെ സന്ദേശമാണെന്ന് ഞാൻ പറഞ്ഞു. സഹോദരരെ, എന്താണ് സുവിശേഷമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയ ഒന്നോ രണ്ടോ ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും കുറെ സാഹിത്യ പദങ്ങളുടെ കുത്തൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ബൈബിൾ പറയുന്നു, ആ വ്യക്തി മറ്റാരുമല്ല കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ തങ്കത്താലി, അതുല്യ പരിശുദ്ധാചാര്യൻ, അനുപമനായ വിശ്വാസവീരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ്. സുവിശേഷത്തിന്റെ സാരസംഗ്രഹത്തെ കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിക്കുക മാത്രമല്ല, ജനിച്ചിട്ട് മരിക്കുക മാത്രമല്ല, മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് നിശ്ചലമായിരിക്കുന്ന വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു സാഹിത്യ പദങ്ങളുടെ കുടിഞ്ഞൊടുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണ്, ആ വ്യക്തി സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ശബ്ദപരിധികൾ നിങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, സുവിശേഷം യേശു ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സുവിശേഷത്തിന്റെ സാരസംഗ്രഹമായി, സുവിശേഷത്തിന്റെ അടക്കാമ്പായിട്ട് പൗലോസ് ഉയർത്തി കാണിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ജനനം.
രണ്ട് യേശുക്രിസ്തുവിന്റെ മരണം, മൂന്ന് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പൊ എന്റെ പക്ഷം യേശുക്രിസ്തുവിന്റെ ജനനം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത്, യേശുക്രിസ്തുവിന്റെ ജനനം മാത്രം ആഘോഷിക്കുന്ന ഇടത്ത്, യേശുക്രിസ്തുവിന്റെ ജനനം മാത്രം കൊണ്ടാടുന്ന ഇടത്ത് സുവിശേഷം മാർഗമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത്, യേശുക്രിസ്തുവിന്റെ മരണം മാത്രം ആഘോഷിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് മാത്രം ആഘോഷിക്കുന്ന ഇടത്ത്, അവന്റെ ഉയർപ്പ് മാത്രം പ്രസംഗിക്കുന്ന ഇടത്തും സുവിശേഷം മാർഗമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഒന്നിക്കുന്ന ഇടത്താണ് സഹോദരരെ സുവിശേഷം സുവിശേഷമാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തെ മുച്ചൂടം മുടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമാകുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള സുവിശേഷം ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജനനം അതിലുണ്ട്, യേശുക്രിസ്തുവിന്റെ മരണം അതിലുണ്ട്, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അതിലുണ്ട്. ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത, എന്താണ് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത, എന്താണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യേകത, എല്ലാം വിവരിക്കുവാൻ ഞങ്ങൾക്ക് അനുവദിച്ച സമയത്തിന് വരുന്നത് പോലെ ഈ സമ്മേളനം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്കൊരു സമയമുണ്ട്. അത് ഏതാണ്ട് അടുത്തു വരികയാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ ഇവിടെ വിസ്തരിക്കണമെന്ന് എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും വിസ്താര ഭയം എന്നെ അലട്ടുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ശ്രദ്ധിക്കുക, എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? ഒറ്റ വാക്കിൽ പറയാം, അവനെ പോലെ ജനിച്ചവനാരുമില്ല, അവനെ പോലെ ഇനിയും ജനിക്കാൻ ആരുമില്ല. എന്താണ് അവന്റെ ജനനത്തിന്റെ പ്രത്യേകത? പറഞ്ഞ പോലെ, പറഞ്ഞ സ്ഥലത്ത്, പറഞ്ഞ സമയത്ത് ജനിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. എന്താണ് അവന്റെ മരണത്തിന്റെ പ്രത്യേകത? പലരും മരിച്ചിട്ടുണ്ടെങ്കിലും അവനെ പോലെ മരിച്ചവരാരുമില്ല, ഇനി അവനെ പോലെ മരിക്കുവാൻ ആർക്കും തന്നെയിടമില്ല. അതാണ് അവന്റെ മരണത്തിന്റെ പ്രത്യേകത. എന്താണ് അവന്റെ ഉയർപ്പിന്റെ പ്രത്യേകത? മരണശേഷം അവനെ പോലെ ഉയർത്തവനാരുമില്ല. ഞങ്ങളുടെ ഇടയിൽ അനുഗ്രഹീതനായ ഒരു പാട്ടുകാരൻ പണ്ടെഴുതി, ഉലക മഹാന്മാരകിലും ഇന്നും കല്ലറകളിൽ അടഞ്ഞു കിടക്കുമ്പോൾ, മരിച്ചു കിടക്കുമ്പോൾ മരണത്തെ ജയിച്ചുയർത്തവനേക്ക് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രപഞ്ചത്തെ കിടുകിട നിറപ്പിച്ച മഹാരഥന്മാരുടെ കല്ലറകൾ ഇന്നും പായൽ മൂടി അടഞ്ഞു കിടക്കുമ്പോൾ യെരുശലേമിന്റെ മറന്ന മാർവിടത്തിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. ആ തുറക്കപ്പെട്ട കല്ലറയുടെ വാതിലിൽ ഒരു വാക്യം വെച്ചിട്ടുണ്ട്, അവനിവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ ഉലകം കണ്ട സകല മഹാരഥന്മാരും മഹാസ്രഷ്ടന്മാരും മഹാസാമ്രാട്ടുക്കളും മരണം കൊണ്ട് എന്നേക്കുമായി അസ്തമിച്ചപ്പോൾ, മരണം കൊണ്ട് അസ്തമിക്കാതെ മരണത്തെ ജയിച്ചുയർത്തേറ്റ ഒരുവനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ജനനം കൊണ്ടും മാത്രമല്ല, മരണം കൊണ്ടും മാത്രമല്ല, മരണാനന്തര ഉയർപ്പ് കൊണ്ടും വ്യത്യസ്തനായ അതുല്യനും ശ്രേഷ്ഠനും ശക്തനുമായ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിൽ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ എന്റെ പ്രസംഗത്തിന്റെ പ്രമേയമായ എന്റെ പ്രസംഗത്തിന്റെ ഉൾക്കാമ്പായ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവ അവിടുത്തെ ജനനത്തിന്റെ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം. ഒന്നുകൂടെ ഓർപ്പിക്കാം, ജനനം കൊണ്ടും മരണം കൊണ്ടും മാത്രമല്ല, മരണാനന്തര ഉയർപ്പ് കൊണ്ടും വ്യത്യസ്തരും കരുത്തരമായ ഒരു വ്യക്തിപ്രഭാവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഈ ശബ്ദവാഹനിയുടെ ശ്രവണപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന മത്സ്യ മിത്രങ്ങളെ, എന്താണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? ഒറ്റവാക്കി പറയാം, അതിനകത്തു നിന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുണ്ട്. അവിടുന്ന് ജനിച്ചു ജനിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് കാര്യം എനിക്ക് ഓർപ്പിക്കാനുണ്ട്. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? രണ്ടും വിശദീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് യേശുക്രിസ്തുവിന്റെ ജനനം മനസ്സിലാക്കുക. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? പറയാ, യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത് ഒരു മതസ്ഥാപനങ്ങൾക്കല്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ കാലഘട്ടത്തെ രണ്ടായി വിഭാഗിച്ച് കന്യകാമറിയത്തിന്റെ ഉദരം കടമെടുത്തുകൊണ്ട് കാലത്തിന്റെ സമൂഹതയിൽ കാലഘടകൻ എന്ന് വിശേഷിപ്പിക്കുന്ന, കരുണാമയൻ എന്ന് വിശേഷിപ്പിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് മാനവാകാരം സ്വീകരിച്ച് മനുഷ്യനായി ലോകത്തിൽ ജനിച്ചത്? അതിനു മുമ്പ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാം. ആരാണ് സകലമേരെ ക്രിസ്തു? യേശുക്രിസ്തുവിനെ കേവലം ഒരു പ്രവാചകനായി
യേശു ക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായി മാത്രം ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യേശു ക്രിസ്തുവിനെ കേവലം ഒരു മധ്യസ്ഥനായി മാത്രം ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുറയിൽ പാലസ്തീന്റെ പച്ചമണ്ണി ഒരു സാധാരണക്കാരനായ മനുഷ്യനെ പോലെ ജനിച്ച എല്ലാവരും മരിച്ചു മൺമറയുന്നത് പോലെ മരിച്ച് ചരിത്രത്തിന്റെ താളുകൾക്ക് പുറത്തേക്ക് തിരോധാനം ചെയ്യപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനായി യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നവരുണ്ട്. ശബ്ദപരിധികളെ ശ്രമിക്കുന്ന വാത്സല്യപുത്രങ്ങളെ, അവൻ കേവലം ഒരു പുരോഹിതൻ മാത്രമല്ല, അവൻ കേവലം ഒരു സമ്പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, അവൻ കേവലം ഒരു മധ്യസ്ഥൻ മാത്രമല്ല, എല്ലാവരും മരിച്ചു മൺമറഞ്ഞു പോയതുപോലെ ഈ ലോകത്തിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനായി ജനിച്ച് എല്ലാവരെ പോലെ മരിച്ച് ഒരിക്കലും തിരികെ വരാതെ ചരിത്രത്തിന്റെ താളുകൾക്ക് പുറത്തേക്ക് തിരോധാനം ചെയ്ത കേവലം ഒരു മനുഷ്യനല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം രക്ഷകൻ എന്നാണ്. യേശു ക്രിസ്തു ആരാണ്? കേവലം പരാതികൾ മാത്രമല്ല, അവിടുന്ന് മധ്യസ്ഥനാണ്, അവിടുന്ന് വിമോചകനാണ്, അവിടുന്ന് ഉദ്ധീനനാണ്, അവിടുന്ന് ഉദ്ധാരകനാണ്, അവിടുന്ന് രക്ഷകനാണ്, അവിടുന്ന് ഏക സത്യദൈവമാണ്. അവന്റെ നാമം വായിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന സകലരെ, യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നേടി ദീർഘദൂരം യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അവിടുത്തെ അവകാശ പ്രഖ്യാപനങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ അവൻ ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കും. അവൻ ഈ ലോകത്തിൽ വന്നിട്ട് ലോകത്തെ നോക്കി എത്രയോ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. അവന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ തന്റെ താളിൽ ഇന്നും തന്റെ വിളക്ക് പോലെ കത്തുകൊടുക്കുന്നുണ്ട്. ലോകത്തിൽ വന്ന ക്രിസ്തു ലോകത്തെ നോക്കി പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ഇവിടെ എത്ര മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, എത്ര മഹാ സാമ്രാജ്യങ്ങൾ വാണിട്ടുണ്ട്, എത്ര മഹാ ഗുരുക്കന്മാർ ജനിച്ചിട്ടുണ്ട്, അവരൊക്കെ വന്നുപോയി, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടില്ലേ? എന്നാൽ ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞ വഴിവൻ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വീണ്ടും ഒന്ന് തുറന്നു, ഞാൻ വഴി മാത്രമല്ല, ഞാൻ സത്യം മാത്രമല്ല, ഞാൻ ജീവൻ മാത്രമല്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ശ്രീബുദ്ധനെ കുറിച്ച് മറ്റു മനുഷ്യരാണ് പറഞ്ഞത്, അദ്ദേഹം ഏശയുടെ വെളിച്ചമാണ്. തർക്കിക്കുന്നില്ല, എതിര് പറയുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റൊരു മനുഷ്യരല്ല പറഞ്ഞത്, യേശു ക്രിസ്തു തന്നെ മനുഷ്യന്റെ പാപത്തിന്റെ വാതിലത്തിന് വേണ്ടി മഹത്വം പറഞ്ഞു ബാലപാചാരം സ്വീകരിച്ച് ഈ താളലോകത്തിൽ വന്ന ക്രിസ്തു പാലസ്തീന്റെ ഈറം ചൂടിയ പച്ചമണ്ണിൽ കാഴ്ചവട്ടി അതിലെ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമാണോ? ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ യേശു ക്രിസ്തു കേവലം ഒരു പ്രവാചകൻ മാത്രമാണോ? ഇതെല്ലാം കൂടെ ചേർത്ത് വച്ചാൽ യേശു ക്രിസ്തു കേവലം ഒരു മധ്യസ്ഥൻ മാത്രമാണോ? ഇതെല്ലാം കൂടെ ചേർത്ത് വച്ചാൽ ഗാന്ധിജി പറഞ്ഞ പോലെ യേശു ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യൻ മാത്രമാണോ? ഇതെല്ലാം കൂടെ ചേർത്ത് വച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അവൻ രക്ഷകനാണ്, അവൻ വിമോചകനാണ്, അവൻ Yes.
ഭക്തനും വന്ദനസ്വരം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നിൽക്കുന്ന മറിയയോട് പറഞ്ഞു, നീ ഗർഭംധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ ആരാണ്? മതസ്ഥാപകനോ രാഷ്ട്രസ്ഥാപകനോ തത്വചിന്തകനോ ഗ്രന്ഥകാരനോ സാഹിത്യകാരനോ തീർത്ഥാടകനോ സത്യാന്വേഷകനോ അല്ല. അവൻ ആരാണ്? തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാതിരിക്കുന്നുണ്ട്. നീ അവൻ യേശു ക്രിസ്തു എന്ന പേരിടണം. ഇരുന്നില്ല, മറ്റൊരു മഹൽ സുഖം കൂടെ വിശുദ്ധ വേദ പുസ്തകത്തിലുണ്ട്. അതിതാണ്, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അപ്പൊ സകൃതികരെ, മഹാദയ്യമായ ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മാനവാചാരം സ്വീകരിച്ച് താന ലോകത്തിൽ വന്നു. യേശു ക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു? ഒറ്റ ഉത്തരവേയുള്ളൂ, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. അവതാരങ്ങൾ പലതും തിരുപ്പുറവി എടുത്തിട്ടുണ്ട്. അവരൊക്കെ പാപികളെ നിഗ്രഹിക്കാൻ അവതരിച്ചപ്പോൾ പാപിയെ നിഗ്രഹിക്കാതെ പാപത്തെ നിഗ്രഹിച്ചുകൊണ്ട് പാപത്തിന്റെ ഭീകരതയിൽ നിന്നും മനുഷ്യരെ രക്ഷിപ്പാൻ അവതരിച്ച ഒരവതാരമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ബൈബിൾ കൃത്യമായി പ്രഖ്യാപിക്കുന്നത്, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. സകലരെ, യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചത് മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനാണെങ്കിൽ പാപം എങ്ങനെയാണ് മനുഷ്യരിൽ വന്നത്? ഈശ്വര വിശ്വാസമുള്ള സകല മനുഷ്യരും ഒരുപോലെ തുറന്ന് സമ്മതിക്കുന്ന ഒരു പച്ച പരമാർത്ഥമാണ്. മനുഷ്യനാരാണ്? പാപിയാണ്. ഞാൻ പാപമില്ലാത്തവനാണെന്ന് പറയാൻ ധൈര്യമുള്ളൊരു മനുഷ്യനെ ഈ പ്രപഞ്ചത്തില്ല. ഒരു പക്ഷേ എന്നെ തോൽപ്പിക്കാനോ മറ്റൊരാളെ തോൽപ്പിക്കാനോ നിങ്ങൾക്ക് പറയാൻ കഴിയും. പക്ഷെ പരമാർത്ഥ മനസ്സ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ പാപിയാണ്. എല്ലാ മതങ്ങളും തുറന്ന് സമ്മതിക്കുന്ന ഒരു പച്ച പരമാർത്ഥമാണ് മനുഷ്യൻ. ആരാണ്? പാപിയാണ്. എന്തുകൊണ്ട് മതങ്ങൾ ഉണ്ടായി? എന്തുകൊണ്ട് കർമ്മഖണ്ഡങ്ങൾ ഉണ്ടായി? എന്തുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായി? ഇതെല്ലാം തുറന്ന് സമ്മതിക്കുന്ന ഒരു പരമാർത്ഥം ദൈവസൃഷ്ടിയുടെ മനോഹരമായ മനുഷ്യൻ ആരായി? പാപിയായി. മനുഷ്യൻ പാപിയാണെങ്കിൽ ആ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാനാണ് യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചത്. എങ്കിൽ എങ്ങനെയാണ് മനുഷ്യനിലേക്ക് പാപം തന്നത്? വിസ്തരിക്കാൻ ഏറെയാണെന്ന് ഒറ്റ വാക്ക് പറയാം. എങ്ങനെയാണ് ദൈവസൃഷ്ടിയിൽ മണിമകുടമായ മനുഷ്യനിലേക്ക് പാപം തന്നത്? സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും എപ്പോൾ അകന്നുപോയോ ആ അകലിച്ചയിലൂടെ ദൈവസൃഷ്ടിയായ മനുഷ്യനിലേക്ക് കയറി വന്ന മഹാദുരന്തമാണ് പാപം. സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടിതാവായ ഈശ്വരനിൽ നിന്നും അകന്നുപോയപ്പോൾ ആ അകലിച്ചയിലൂടെ സൃഷ്ടിയായ മനുഷ്യനിലേക്ക് പാപം പ്രവേശിച്ചെങ്കിൽ ആ പാപം അവിടം കൊണ്ട് കലിയടങ്ങാതെ ആ പാപം ഓരം കൊണ്ട് നിശബ്ദമാകാതെ ആ പാപം ഓരം കൊണ്ട് തപ്പിമുടക്കി ഇടഞ്ഞു പോകാതെ ആ പാപം ദൈവസൃഷ്ടിയായ മനുഷ്യന് മാരകമായ ദുരന്തങ്ങൾ പലതുപരുത്തി. ആ ദുരന്തങ്ങളിൽ എന്നും പിടയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തെ പരിഹരിക്കുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. അതാണ് നിങ്ങളുടെ സന്ദേശം. പാപം മനുഷ്യന് വരുത്തിയ ധാരാളം ദുരന്തങ്ങളുണ്ട്, എല്ലാം വിസ്തരിക്കുവാൻ എന്റെ മുമ്പിൽ നേരം. എന്റെ പ്രിയപ്പെട്ടവരെ, പാപം മനുഷ്യന് വരുത്തിയ മഹാദുരന്തത്തെ പരിഹരിക്കുവാൻ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഒരു പരിശ്രമങ്ങൾക്കും കഴിയാതെയപ്പോൾ പാപത്തിന്റെ കൊടിയ പ്രവേശനം ദൈവസൃഷ്ടിയായ മനുഷ്യന് വരുത്തിയ മാരകമായ ദുരന്തത്തെ അതിന്റെ നിലയിൽ അടിസ്ഥാനപരമായി പരിഹരിക്കുവാൻ ഒരു പരിഹാരകൻ മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. പാപം മനുഷ്യൻ വരുത്തിയ ദുരന്തങ്ങൾ ഏറെയാണ്. ഒന്ന് മാത്രം ഞാൻ പറയാം, മനുഷ്യന്റെ സമാധാനത്തെ ഇല്ലാതാക്കി. പാപം മനുഷ്യൻ വരുത്തിയ മാരകമായ ദുരന്തങ്ങളിൽ ഒന്നാണ് മനുഷ്യന്റെ സമാധാനം ഇല്ലാതാക്കി. ശരിയല്ലേ? സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലല്ലേ നാം പാർക്കുന്നത്? അല്ലേ, മനുഷ്യന്റെ ഏറ്റവും വലിയ നിലവിളി എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് സമാധാനമില്ല. കാളവണ്ടിയുടെ യുഗം മാറി, കമ്പ്യൂട്ടർ യുഗമായി, അത് മാറി സാറ്റലൈറ്റ് യുഗമായി, അടുത്ത യുഗത്തിലേക്ക് കയറാൻ മനുഷ്യൻ കാല് വെക്കുന്നില്ല. കണ്ടുപിടുത്തങ്ങൾ താൽച്ചവട്ടിലാക്കിക്കൊണ്ട് ഇന്നെന്റെ മനുഷ്യൻ പുരോഗതികളെ ഉത്തന്റെ കീഴടക്കുമ്പോൾ അവന്റെ പാദത്തിന്റെ ചുമട്ടിൽ നിന്ന് ഒലിച്ചു പോകുന്ന അഭിമാനികമായ തടവാണ് സമാധാനമില്ല എന്നുള്ളത്.
വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ കൊണ്ട് സമാധാനമില്ല, അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ കൊണ്ട് സമാധാനമില്ല, പ്രവർത്തകർക്ക് സഹപ്രവർത്തകരെ കൊണ്ട് സമാധാനമില്ല. ചുരുക്കി പറഞ്ഞാൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ അനിശ്ചിതത്വങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എന്നും എവിടെയും സമാധാനം ഇല്ല എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, ഈ സമാധാനമില്ല എന്ന് തോന്നൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന രണ്ട് ദുരന്ത സ്ഥലമുണ്ട്, മനസ്സിലാക്കണം. ഒന്ന് ആത്മഹത്യ, രണ്ട് മദ്യപാനം. സമാധാനമില്ല എന്ന തോന്നൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന രണ്ടിടമാണ് ആത്മഹത്യ, മറ്റൊന്ന് മദ്യം. ഉറച്ച് പറയാം, ഉറക്ക പറയാം, ആത്മഹത്യയും മദ്യപാനവും സമാധാനം തരികയില്ല. അത് കത്തുന്ന നരകത്തിന്റെ എൻട്രൻസ് ആണ്. സമാധാനം നിനക്ക് ലഭിക്കാൻ ഒരു വഴിയുണ്ട്, അതാണ് നിങ്ങൾ പറയുന്നത്. സമാധാനമില്ല എന്ന തോന്നൽ നിമിത്തം ആത്മഹത്യ ചെയ്ത് എത്രയോ ആളുകൾ നമ്മുടെ കൊച്ച് കേരളത്തിലുണ്ട്. സ്വതന്ത്ര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ഭാരതത്തിലെ ദൈവത്തിന്റെ നാടായ കൊച്ച് കേരളം ആത്മഹത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് 30% മുമ്പിൽ തന്നെ ബോക്സോൺ കൺട്രി, സമ്പൂർണ്ണ സാക്ഷരതയുടെ നാട്, ആധ്യാത്മിക സമ്മേളനങ്ങളും നേതാക്കന്മാരും അരങ്ങ് തകർക്കുന്ന ദൈവത്തിന്റെ നാട്. ഭാരത മണ്ണിലെ സകല സംസ്ഥാനങ്ങളിലും വെച്ച് ആത്മഹത്യയിൽ മുമ്പിലാണെന്ന് പറഞ്ഞാൽ എത്രയോ ഹൃദയഭേദകമാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് ആരാധ്യനായ നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യയുടെ ഒരു ചെറിയ കണക്ക് അദ്ദേഹം രേഖപ്പെടുത്തി. അന്ന് ഇവിടുത്തെ പ്രമുഖമായ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. പ്രതിമാസം എത്രയിടമാണ് കെട്ടിഞ്ഞാറും വിഷം കടിച്ചും വെള്ളത്തിൽ ചാടിയും റെയിൽവേ പാളത്തിൽ തലവെച്ചും ആത്മഹത്യ ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നവരുടെ ആത്മഹത്യ കുറിപ്പിനകത്തെ നിരാശാബോധം. ഞങ്ങൾക്ക് സമാധാനമില്ല. അത്തരത്തിൽ എത്ര എത്ര അനുഭവങ്ങൾ പറയാൻ എന്റെ മനസ്സിന്റെ ഫയൽ നിരത്തിൽ പിഞ്ചെയ്ത് വെച്ചിട്ടുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ ഒരിക്കൽ സമാധാനത്തിന് വേണ്ടി ആത്മഹത്യ ആശ്രയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, അറിവേ, ആത്മഹത്യ വസന പരിഹാരമല്ല, ആത്മഹത്യ സമാധാന മാർഗമല്ല. സമാധാനം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. സമാധാനമില്ല എന്ന തോന്നൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന അടുത്ത സ്ഥലമെന്ന് പറയുന്നത് മദ്യം. സമാധാനം ഇല്ലാത്തത് കൊണ്ട് സമാധാനം അല്പം ലഭിക്കുവാൻ മദ്യത്തെ സേവിക്കുന്ന, ലഘുത പദാർത്ഥങ്ങളെ സേവിക്കുന്ന എത്രയോ ആയുധങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? എത്രയോ ആയുധക്കണക്കിനാളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മദ്യവും സമാധാനം തരികയില്ല പ്രിയപ്പെട്ടവരെ. മദ്യം സമൂഹത്തെ മുച്ചൂടും മുടിക്കുന്ന സാമൂഹിക വിപത്താണ്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, എത്രയോ സംഘങ്ങൾ, എത്രയോ സംഘടനകൾ, ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ ലഹരിക്കും മദ്യത്തിനെതിരെ എത്രയോ എത്രയോ ബോധവൽക്കരണ സന്ദേശങ്ങൾ, പ്രോഗ്രാമുകൾ നടത്തി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ സന്ദേശ യാത്രയുടെ തലക്കെട്ടെന്ന് പറയുന്നത് ലഹരി വിരുദ്ധ സന്ദേശ റാലി എന്നുള്ളതാണ്. സമാധാനമില്ല എന്ന തോന്നൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന അടുത്ത ദുരന്ത സ്ഥലമാണ് മദ്യം. മദ്യം സമാധാനം തരികയില്ല. മനുഷ്യനെ ശാരീരികമായും മാനസികമായും ആത്മീകമായും സാമ്പത്തികമായും അതപ്പതനത്തിന്റെ നെല്ലിപ്പലയിൽ കൊണ്ടെത്തിച്ച് മുച്ചൂടും പിടിച്ച് തകർത്തുകളയുന്ന കൊടിയ ദുരന്തമാണ് മദ്യം. അങ്ങോട്ട് ടോയറ്റ് എതിർ വെച്ചിരിക്കുന്നത് ഭൂമിക പുതുച്ചുയർന്ന 21 നാഗരികതകളിൽ 19 തകർന്നുപൊടിയാക്കിയതിന്റെ പിമ്പിൽ തലപൊക്കിയ വില്ലൻ മദ്യമാണ്. മദ്യം നിമിത്തം തകർന്നുപൊടിയ എത്രയോ പ്രസ്ഥാനങ്ങൾ, കുടുംബങ്ങൾ, സംഘടനകൾ, യൗവനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നില്ല. ഗാന്ധിജി പറഞ്ഞതെന്താ? ഒരു ദിവസം ഭാരതത്തെ ഭരിക്കാൻ എനിക്ക് അവസരം തന്നാൽ ഞാൻ മദ്യത്തിന്റെ ഉറവെ അടച്ചു കൂട്ടുമെന്ന്. ഷേക്സ്പിയർ എന്താ പറഞ്ഞത്? മദ്യത്തെ അദ്ദേഹം ചെറുത്താണെന്ന് എന്നാണ് വിളിച്ചത്. നാരായണ ഗുരുദേവൻ എന്താ പറഞ്ഞത്? അത് വിഷമാണ്, അത് ഉണ്ടാക്കുക പോലും ചെയ്യരുത്, ആർക്കും കൊടുക്കരുത്. വേദ പുസ്തകത്തിൽ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. സമാധാനം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ അല്പസമാധാനത്തിന് വേണ്ടി മദ്യലഹരി പദാർത്ഥങ്ങൾ സേവിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ നിങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് താങ്കൾ സേവിക്കുന്ന മദ്യം, ഇന്ന് താങ്കളെ രസിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന, മതിച്ചു കുളപ്പിക്കുന്ന, മുക്കമെല്ലാം ഉളത്തിക്കളയുന്ന, എന്ത് ചെയ്യുവാൻ അകത്ത് പ്രേരണ വരുന്ന ഈ മദ്യം നാളെ രസപ്രഭാതങ്ങളിൽ മാരാരോഗത്തിന്റെ പടം പിരിച്ച വിഷപ്പാമ്പ് കിടക്കെ താങ്കളെ കൊത്തി കൊല്ലും മുമ്പ് മദ്യം
സമൂഹത്തിൽ നല്ല മനുഷ്യരാകുവാൻ നിങ്ങൾ ആഗ്രഹം ചെയ്യുകയാണ്. പാപത്തിന്റെ പുതിയ പ്രവേശനം ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന് വിധിച്ച മാരകമായ പല ദുരന്തങ്ങളിൽ ഒന്നാണ്. സമാധാനം നഷ്ടപ്പെട്ടു. സമാധാനം നഷ്ടപ്പെട്ടു എന്ന ചിന്ത മനുഷ്യരെ ആത്മഹത്യയിലേക്കും മനുഷ്യരെ മദ്യത്തിലേക്കും മനുഷ്യരെ പലതിലേക്കും വലിച്ചു വെക്കുമ്പോൾ നിങ്ങൾ സമാധാനം തേടി അറിയുന്ന ഒരിടവും നിങ്ങൾക്ക് സമാധാനം തരികയില്ല. നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിവുള്ളവർ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പിൽ ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. അത് ലോകത്തരുന്ന പോലെയുള്ള സമാധാനമല്ല. ഇന്ത്യയുടെ ഉരുക്കുമത് ഇന്ത്യയുടെ ഗാന്ധി പ്രഖ്യാപിച്ചില്ല. ഈ പ്രഖ്യാപനം തെരുപ്പൂരിൽ മാംസക്കഷണങ്ങളായിച്ചതിനുസരിച്ച ഇന്ത്യയുടെ വീരപുത്രം പ്രഖ്യാപിച്ചില്ല. ഇന്ത്യയുടെ കാവൽ മാലാതെ അതിന്റെ ഗാന്ധിജി പ്രഖ്യാപിച്ചില്ല. അരിസ്റ്റോട്ടിൽ ആകട്ടെ, പ്ലേറ്റോ ആകട്ടെ, സോക്രട്ടീസ് ആകട്ടെ തുടങ്ങിയ തത്വചിന്തകന്മാർക്ക് പ്രഖ്യാപിക്കാൻ കരുത്തില്ലാതെ പോയ പ്രഖ്യാപനം. എന്റെ യേശു ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു പോകുന്നു. പാപത്തിന്റെ അധിനിവേശത്തെ യുദ്ധം സമാധാനം നഷ്ടപ്പെട്ട് തകർന്ന് ഒരിക്കൽ സമാധാനം കൊതിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ നിനക്ക് സൗജന്യമായി നിലനിൽക്കുന്ന സകല ബുദ്ധിയും കഴിയുന്ന സമാധാനം തരാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഈ ശബ്ദപരിധികളെ ശ്രമിക്കുന്ന മത്സര മിത്രങ്ങളെ, ക്രിസ്തു ലോകത്തിൽ മാനവാകാരം സ്വീകരിച്ച് മനുഷ്യനായി വന്നത് മറ്റൊന്നിനുമല്ല, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാനാണ്. ശബ്ദപരിധികളെ ശ്രമിക്കുന്ന പ്രിയമിത്രമെ, താങ്കൾ ഒരു പാപിയാണോ? പാപഭാരം പാപത്തിന്റെ ആഘാതത്തെ വല്ലാതെ വലിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ഏത് ഭാരമാണ്? പാപത്തിന്റെ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. അതുകൊണ്ട് ഞാനൊരു പാപിയാണെന്ന തോന്നൽ താങ്കളെ ഭരിക്കുന്നുണ്ടോ? താങ്കളെ ഭരിക്കുന്ന ജന്മകർമ്മ പാപത്തിന്റെ വിമോചനത്തിൽ ഇന്നലകളിൽ സേവിച്ചതും ഭരിച്ചതും നമിച്ചതും ഭിഞ്ചതുമായ സകല സക്തികളാലും വ്യക്തികളാലും കൈവിടപ്പെട്ട് എന്നെ വലയ്ക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്നും എനിക്കൊരു മോചനമില്ലായി നനച്ച് പാപത്തിന്റെ വല്ലാത്ത വിളിപ്പ് ചൊമ്മി, പാപത്തിന്റെ വല്ലാത്ത ഭാണ്ഡം ചൊമ്മി, ജീവിതത്തിന്റെ ദീപകളിൽ ജീവിതത്തിന്റെ നാൽക്കവലയിൽ തറയിൽ നുടഞ്ഞ വണ്ടി പമ്പാത്രം പോലെ തകർന്നിരിക്കുന്ന ജീവിതത്തിനുടമയാണോ? താങ്കൾക്ക് പാപം സമ്മാനിച്ച തകർച്ചകളെ മാറ്റി പുതിയൊരു ജീവിതം വരാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മതിയായ രക്ഷകനാണ്. അതുകൊണ്ട് വരുവി, ഈ സമയം വൃഥാതാക്കാതെ നിങ്ങളെ യേശു വിളിച്ചു വയ്ക്കുന്നു. പാപം നിങ്ങൾക്ക് സമ്മാനിച്ച ദുരന്തത്തെ നിങ്ങളിൽ നിന്നും പിഴുതറിഞ്ഞ് സന്തോഷകരമായ ഒരാനന്ദ ജീവിതം നിങ്ങൾക്ക് തരാൻ യേശു ക്രിസ്തു മതിയായവനാണ്. നിങ്ങളുടെ തകർച്ചകളെ ഉയർച്ചയാക്കാൻ യേശു വിളികളിലും, നിങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ യേശു വിളികളിലും, നിങ്ങളുടെ കൈപ്പുകളെ മധുരമാക്കാൻ യേശു വിളികളിലും, നിങ്ങളുടെ തകർച്ചകളെ അതെ ഉയർച്ചയാക്കാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുട്ടുകളെ മദ്യപാനം പോലെ പ്രകാശിപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് കണ്ടെത്തൽ തരാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ യാത്രയ്ക്ക് പൂർത്തീകരണം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ശാപത്തിന് മോചനം തരാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ പാപത്തെ പരിഹരിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങൾക്ക് നിത്യരക്ഷ തരുവാൻ നിത്യജീവം തരാൻ യേശു ക്രിസ്തുവിന് കഴിയും. അവരെ സാധ്യമായി ഒന്നുമില്ല. അതുകൊണ്ട് ആ ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറായെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടോ? പാപം തകർത്ത് കസക്കി എറിഞ്ഞ നിങ്ങളുടെ ജീവിതത്തിന്റെ ശിഷ്ടായുസ് പാപമോചകനായ യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? യേശുവേ, ഞാൻ തകർന്നൊരു വ്യക്തിയാണ്. അന്ന് ലോകത്തിൽ വന്നതിനായി ക്രൂശിലേക്ക് മരിച്ചതിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവിടുത്തെ ക്രൂശിലെ പരിമരണത്തിന്റെ മുഴുവൻ സാധനയും എന്റെ പാപത്തിന്റെ മോചനമായി ഞാൻ വിശ്വസിക്കുന്നു. യേശുനാഥ, അങ്ങനിലേക്ക് വരണമേ. ക്രൂശിൽ ഒഴുക്കിയ രക്തത്തിലൂടെ എന്റെ പാപത്തെ കഴുകി എന്നെ നിങ്ങളുടെ മകനും മകളുമാക്കി മാറ്റണമേ എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടെങ്കിൽ ഇത്ര വലിയ രക്ഷകത്യമാക്കാതെ പറ്റിയൂടിയാണല്ല നിങ്ങളുടെ ജീവിത യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക. അങ്ങനെയുള്ള ആരെങ്കിലും വീടുകളിലോ വീതികളിലോ വീതികളിലോ നിങ്ങളെ ശ്രമിക്കുന്നുണ്ടോ? സഭയിലും നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഈ പല സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. രോഗികളാണോ പാപഭാരം വഹിക്കുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. യേശുവിന്റെ കാര്യം നിങ്ങളെ സൗഖ്യമാക്കും. അതുകൊണ്ട് ഈ നല്ല രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ കാൽവരയിലെ പരിവരണത്തിലൂടെ സകല മാനവരാശിക്കും വിഭാവന ചെയ്ത ദിവ്യ സമാധാനവും പാപമോചനവും നിത്യരക്ഷയും നിത്യജീവനും
ஏ